ക്രിസ്തുസ് വിവിധത്തിലേക്ക് സ്വാഗതം. ക്രിസ്തു ജീവിക്കുന്നു. ഈ മനോഹരമായ അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ പരിശുദ്ധ പിതാവ് നയിച്ചുകൊണ്ടിരിക്കുന്നത് യുവജനങ്ങളെ അവരിൽ ഉറങ്ങിക്കിടക്കുന്ന വീര്യവും ശക്തിയും ഉണർത്തുന്ന, അതോടൊപ്പം അവർ യേശുവിനെ ഒരു മോഡലായിട്ട് കാണുക, യേശുവിനെ അനുകരിക്കുക. യേശുവാണ് നിത്യയുവത്വത്തിൻ്റെ വലിയ ഒരു ഐക്കൺ. 30-ാമത്തെ പാരഗ്രാഫിലേക്ക് നമ്മൾ കടക്കുന്നു. 2-ാം അധ്യായത്തിൽ അവിടുത്തെ യൗവനം നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിലെ ഈ കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നവരും സ്വജീവിതത്തിലെ തങ്ങളുടെ ദൗത്യം ഏറ്റെടുക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുമായ എല്ലാ യുവജനങ്ങൾക്കും പ്രചോദനാത്മകമാണ്. ഇതടങ്ങിയിരിക്കുന്നത് പിതാവുമായിട്ടുള്ള ബന്ധത്തിലും ഒരു കുടുംബത്തിൻ്റെയും ഒരു ജനതയുടെയും ഭാഗമാണ് താനെന്ന ബോധത്തിലുമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടും നയിക്കപ്പെട്ടും തങ്ങൾക്ക് ദൈവം നൽകുന്ന ദൗത്യം വൈയക്തിക വിളി നിറവേറ്റുന്നതിലുമാണ്. ഇതിലൊന്നുപോലും യുവജനങ്ങൾക്കായുള്ള അജവാലന വേലയിൽ അവഗണിക്കപ്പെടാൻ പാടില്ല. യുവജനങ്ങളെ കുടുംബത്തിൽ നിന്നും കൂടുതൽ വിശാലമായ സ്ഥാനത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നതും എല്ലാത്തരം മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്ന വിശേഷഗണമായി പരിഗണിക്കപ്പെടുന്നതുമായ പദ്ധതികൾ ആവിഷ്കരിക്കാനിടയുണ്ട്. അതിന് വിപരീതമായി അവരെ ശക്തിപ്പെടുത്തുന്നതും പിന്തുടരുന്നതും മറ്റുള്ളവരെ നേരിടാനും ഔദാര്യപൂർണമായ സേവനത്തിനും മിഷൻ വേലയ്ക്കും അവരെ ഉത്തേജിപ്പിക്കുന്നതുമായ പദ്ധതികളാണ് നമുക്ക് ആവശ്യം. പ്രൈസ് ദ ലോർഡ്. അവരെ ശക്തിപ്പെടുത്തുന്നതും പിന്തുടരുന്നതും മറ്റുള്ളവരെ നേരിടാനും ഔദാര്യപൂർണമായ സേവനത്തിനും പ്രേഷിത വേലയ്ക്കും അവരെ ഉത്തേജിപ്പിക്കുന്നതുമായ പദ്ധതികളാണ് നമുക്ക് ആവശ്യം. 33. യുവജനങ്ങളെ, യേശു നിങ്ങളെ ദൂരത്ത് നിന്നുകൊണ്ടോ പുറമേ നിന്നുകൊണ്ടോ അല്ല പഠിപ്പിക്കുന്നത്, പിന്നെയോ നിങ്ങളുടെ തന്നെ യുവത്വത്തിൽ പങ്കുപറ്റിക്കൊണ്ട് നിങ്ങളുടെ യുവത്വത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. സുവിശേഷങ്ങളിൽ കാണിച്ചു തരപ്പെട്ട യുവാവായ യേശുവിനെ നിങ്ങൾ ധ്യാനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടുന്ന് യഥാർത്ഥത്തിൽ നിങ്ങളിൽ ഒരുവനാണ്. അവിടുന്ന് നിങ്ങളുടെ യുവഹൃദയങ്ങളുടെ കഥകളിൽ പങ്കുചേരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇക്കാര്യം നോക്കുക. പിതാവിൽ യേശുവിന് വ്യവസ്ഥയില്ലാത്ത സമർപ്പണ ഭാവമാണുണ്ടായിരുന്നത്. അവിടുന്ന് സ്വശിഷ്യരുമായി സൗഹൃദം പുലർത്തിയിരുന്നു. സംഘർഷങ്ങൾക്കിടയിലും അവിടുന്ന് അവരോട് വിശ്വസ്തത കാട്ടി. ഏറ്റവും ദുർബലരായവരോട്, പ്രത്യേകിച്ച് ദരിദ്രരോടും രോഗികളോടും പാപികളോടും തിരസ്കൃതരോടും അവിടുന്ന് ആഴമേറിയ ദയ കാട്ടി. തൻ്റെ സമകാലീന മതാധികാരികളെയും രാഷ്ട്രീയ അധികാരികളെയും നേരിടുന്നതിനുള്ള ധൈര്യം അവിടത്തേക്കുണ്ടായിരുന്നു. തെറ്റിദ്ധരിക്കപ്പെടുന്നതും തിരസ്കരിക്കപ്പെടുന്നതുമായ അനുഭവം എന്തെന്ന് അവിടെ നിറഞ്ഞിരുന്നു. സഹനത്തെക്കുറിച്ചുള്ള ഭയവും യാതനയുടെ ദൗർബല്യവും അവിടെ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഭക്ഷിതമായ കരങ്ങളിലേക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അരൂപിയുടെ ശക്തിയിൽ അവിടുന്ന് ഭാവിയിലേക്ക് ദൃഷ്ടി തിരിച്ചിട്ടുണ്ട്. യേശുവിൽ എല്ലാ യുവാക്കൾക്കും തങ്ങളെ തന്നെ കണ്ടെത്താനാകും. പ്രൈസ് ദ ലോർഡ്. ദിസ് ഡസ് നോട്ട് നീഡ് എനി എക്സ്പ്ലനേഷൻ. ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഇറ്റ് ഈസ് സോ സിമ്പിൾ ആൻഡ് പവർഫുൾ. സോ വി മസ്റ്റ് ഐഡൻറ്റിഫൈ, നമ്മൾ യേശുവിൽ, യേശു എന്ന ആ യുവാവായ വ്യക്തി, യേശു നമ്മളിൽ ഒരുവനെ പോലെയാണെന്നും നമ്മളോടൊപ്പമുണ്ടെന്നും
യുവജനങ്ങളെ, യേശു നിങ്ങളെ ദൂരത്ത് നിന്നുകൊണ്ടോ പുറമേ നിന്നുകൊണ്ടോ അല്ല പഠിപ്പിക്കുന്നത്, പിന്നെയോ നിങ്ങളുടെ തന്നെ യുവത്വത്തിൽ പങ്കുപറ്റിക്കൊണ്ട് നിങ്ങളുടെ യുവത്വത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ മറുവശത്ത് 32, യേശു ഉത്ഥാനം ചെയ്തു നമ്മെ ഉത്ഥാനത്തിൻ്റെ പുതുജീവനിൽ പങ്കുകാരാക്കുവാൻ അവിടുന്ന് തീരുമനസ്സായിരിക്കുന്നു. വാർദ്ധക്യത്തിലെത്തിയ ഒരു ലോകത്തിന് അവിടെ നിന്നാണ് യഥാർത്ഥമായ യുവത്വം, അവിടുത്തെ പ്രകാശമണിയാനും അവിടുത്തെ ജീവിതം നയിക്കാനും പ്രസവവേദനയിലെന്ന പോലെ റോമർ 8:22 കാത്തിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ യുവത്വം അവിടെ നിന്ന് നമ്മുടെ സമീപത്തുള്ളപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ പദ്ധതികളെയും നമ്മുടെ മഹത്തായ ആദർശങ്ങളെയും സജീവമാക്കുന്ന യഥാർത്ഥ നീരുറവയിൽ നിന്നും കുടിക്കാൻ സാധിക്കും. അപ്പോൾ ജീവിതത്തെ യഥാർത്ഥത്തിൽ അർത്ഥവത്താക്കുന്നത് എന്തെന്ന് പ്രഖ്യാപിക്കാൻ നാം പ്രചോദിതരാകും. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 2 വിചിത്ര വിവരങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടവർ എങ്ങനെയാണ് അതികൃത്യമായ യൗവനത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നു. കർത്താവിൻ്റെ പീഠാനുഭവവേളയിൽ യേശുവിനെ പിഞ്ചൊല്ലാൻ ആഗ്രഹിച്ച ഒരു യുവാവിനെ നാം കാണുന്നു. എന്നാൽ ഭയപ്പെട്ട് നഗ്നനായി അവൻ ഓടിപ്പോയി. മർക്കോസ് 14:51-52 കർത്താവിനെ അനുഗമിക്കുന്നതിന് എല്ലാം നഷ്ടപ്പെടുത്താനുള്ള ശക്തി അവനില്ലായിരുന്നു. എന്നാൽ ഒഴിഞ്ഞ കല്ലറയ്ക്കരികിൽ വെള്ളവസ്ത്രം ധരിച്ച മറ്റൊരു വ്യക്തിയെ കാണുന്നുണ്ട്. അയാൾ സ്ത്രീകളോട് 16:5 സംസാരിക്കുകയും ഉത്ഥാനത്തിൻ്റെ ആനന്ദം വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. 33 മറ്റ് യുവജനങ്ങളുടെ ഇരുണ്ട രാത്രിയിൽ നക്ഷത്രങ്ങളെ തെളിക്കാൻ കർത്താവ് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ നക്ഷത്രങ്ങളിലേക്ക് നമ്മുടെ വഴികളെ നയിക്കാൻ അവിടെ നിന്ന് നൽകുന്ന വിവിധങ്ങളായ അടയാളങ്ങളിലേക്ക് നോക്കുവാനും തൻ്റെ വയൽ ഉഴുതു മറിക്കാൻ പോകുന്നതിന് മുമ്പ് നക്ഷത്രങ്ങളെ നോക്കുന്ന കൃഷിക്കാരനെ അനുകരിക്കാനും അവിടെ നിന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നമ്മൾ നടന്നുകൊണ്ടേയിരിക്കാൻ നമ്മെ സഹായിക്കുന്നതിനായി ദൈവം നക്ഷത്രങ്ങൾ തെളിക്കുന്നു. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. ബാറൂഖ് 3:34-35 ക്രിസ്തു തന്നെയാണ് നമ്മുടെ പ്രത്യാശയുടെ മഹത്തായ ദീപവും രാത്രിയിലെ നമ്മുടെ വഴികാട്ടിയും, കാരണം അവിടെ നിന്നാണ് ഉജ്ജ്വലിക്കുന്ന പ്രഭാത നക്ഷത്രം. വെളിപാട് 22:16. 34 തിരുസഭയുടെ യുവത്വം. യുവത്വം എന്നത് സമയത്തിൻ്റെ ഒരു ഘട്ടം മാത്രമല്ല, അത് മനസ്സിൻ്റെ ഒരവസ്ഥയാണ്. പ്രൈസ് ദ ലോർഡ്. അതിനാലാണ് സഭയെപ്പോലുള്ള അതിപുരാതന സ്ഥാപനത്തിന് നവീകരണം അനുഭവിച്ചറിയാനും തൻ്റെ പഴമയാർന്ന ചരിത്രത്തിലെ വിവിധങ്ങളായ നിർണായക ഘട്ടങ്ങളിൽ യുവത്വത്തിലേക്ക് മടങ്ങി വരാനും സാധിക്കുന്നത്. വാസ്തവത്തിൽ അവളുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക സന്ദർഭങ്ങളിൽ മുഴുഹൃദയത്തോടുകൂടി തൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങാൻ വിളിക്കപ്പെടുന്നതായി അവൾക്ക് അനുഭവം ഉണ്ടാകുന്നു. ഈ സത്യം അനുസരിച്ചുകൊണ്ട് 2 കൗൺസിലിൽ ഇപ്രകാരം പരാമർശിച്ചു: സുദീർഘവും സജീവവുമായ ഒരു ചരിത്രത്താൽ സമ്പന്നവും കാലത്തിലൂടെ മാനവ പരിപൂർണതയിലേക്ക് മുന്നേറുന്നതും ചരിത്രത്തിൻ്റെയും ജീവൻ്റെയും ആത്യന്തിക ലക്ഷ്യം ഉന്നം വയ്ക്കുന്നതുമായ സഭയാണ് ലോകത്തിൻ്റെ യഥാർത്ഥ യൗവനം. പ്രൈസ് ദ ലോർഡ്. ഐ വാണ്ട് ടു റിപ്പീറ്റ് ദാറ്റ്. 2 കൗൺസിൽ ഇപ്രകാരം പരാമർശിച്ചു: സുദീർഘവും സജീവവുമായ ഒരു ചരിത്രത്താൽ സമ്പന്നവും കാലത്തിലൂടെ മാനവ പരിപൂർണതയിലേക്ക് മുന്നേറുന്നതും
ചരിത്രത്തിൻ്റെയും ജീവൻ്റെയും ആധ്യാന്തിക ലക്ഷ്യം ഉന്നം വയ്ക്കുന്നതുമായ സഭയാണ് ലോകത്തിൻ്റെ യഥാർത്ഥ യൗവനം. അവളിൽ യുവജനങ്ങളുടെ സഹചാരിയും സ്നേഹിതനുമായ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ എപ്പോഴും സാധ്യമാണ്. നവീകരണോന്മുഖ സഭ 35. തിരുസഭയെ വാർദ്ധക്യത്തിൽ എത്തിക്കുന്നവരും ഭൂതകാലത്തിൽ അടച്ചു വയ്ക്കുവാൻ ഉദ്യമിക്കുന്നവരും പിറകോട്ട് വലിത്ത് നിശ്ചലയാക്കുന്നവരുമായവരിൽ നിന്നും അവളെ സ്വതന്ത്രയാക്കണമെന്ന് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രലോഭനത്തിൽ നിന്നുകൂടെ അവളെ സംരക്ഷിക്കണമേ എന്നും നമുക്ക് അവിടത്തോട് അപേക്ഷിക്കാം. അതായത്, ലോകം വച്ചു നീട്ടുന്നതെല്ലാം സ്വീകരിക്കുന്നത് കൊണ്ടാണ് അവൾ ചെറുപ്പമായിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് തൻ്റെ തന്നെ സന്ദേശം മാറ്റിവെച്ച് മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് താൻ നവീകരിക്കപ്പെടുന്നതെന്ന് ചിന്തിക്കുന്നതിൽ നിന്നും രക്ഷിക്കണമേ എന്ന്, മറിച്ച് സഭ യൗവനയുക്തയായിരിക്കുന്നത് അവൾ അവളായിരിക്കുമ്പോഴാണ്. ദൈവവചനത്തിൽ നിന്നും വിശുദ്ധ കുർബാനയിൽ നിന്നും ക്രിസ്തുവിൻ്റെ നിത്യ സാന്നിധ്യത്തിൽ നിന്നും തന്നിലുള്ള പരിശുദ്ധാത്മ ചൈതന്യത്തിൽ നിന്നും നിത്യ നൂതനമായ ശക്തി ആർജിക്കുമ്പോഴാണ് തിരുസഭ ചെറുപ്പമായിരിക്കുന്നത്. നിരന്തരം തൻ്റെ തന്നെ സദസ്സുകളിലേക്ക് മടങ്ങുവാൻ തനിക്ക് കഴിവുണ്ടെന്ന് വ്യക്തമാക്കുമ്പോഴാണ്. 36. തീർച്ചയായും സഭാംഗങ്ങൾ എന്ന നിലയ്ക്ക് നാം മറ്റുള്ളവരിൽ നിന്നും വേർപെട്ട് നിൽക്കരുത്. എല്ലാ ജനങ്ങളുടെയും സംപ്രീതിക്ക് പാത്രമായ അപ്പോസ്തല പ്രവർത്തനം 2:47, 4:21, 33, 5:13 അപ്പോസ്തലന്മാരെ പോലെ സ്നേഹിതരും അയൽക്കാരുമായി നമ്മെല്ലാവരും കരുതട്ടെ. അതേസമയം ഈ ലോകത്തിൻ്റേതല്ലാത്ത ആദർശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഔദാര്യത്തിൻ്റെയും സേവനത്തിൻ്റെയും നൈർമല്യത്തിൻ്റെയും സ്ഥിരപരിശ്രമത്തിൻ്റെയും ക്ഷമയുടെയും വൈയക്തിക വിളി പ്രാർത്ഥന, നീതി, പൊതുനന്മ, ദരിദ്രരോടുള്ള സ്നേഹം, സാമൂഹിക സൗഹൃദം എന്നിവ തേടുന്നതിനോടുള്ള വിശ്വസ്തതയുടെയും സൗന്ദര്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടും വ്യത്യസ്തരായിരിക്കാൻ നാം ധൈര്യം കാട്ടണം. ക്രിസ്തുവിൻ്റെ സഭ എപ്പോഴും 37 ആവേശം നഷ്ടപ്പെടുത്തുന്നതിനുള്ള പ്രലോഭനത്തിന് അടിപ്പെട്ടു പോകുന്നതാണ്. കാരണം വിശ്വാസത്തിൻ്റെ സാഹസികതയ്ക്കും അപകടങ്ങൾ എണ്ണാതെ സർവവും നൽകാനുള്ള കർത്താവിൻ്റെ വിളിക്കും അവൾ ചെവി കൊടുക്കാതിരിക്കാവുന്നതാണ്. തെറ്റായതും ലൗകികമായൊരു സുരക്ഷിതത്വം തേടി പിന്തിരിയാൻ അവ പ്രലോഭിക്കപ്പെടാം. യുവജനങ്ങൾക്ക് അവളെ ചെറുപ്പമായിരിക്കാൻ സഹായിക്കാനാകും. അവൾ കലുഷിതയാകുന്നതിൽ നിന്നും തടയിടാൻ അവർക്കാകും. മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കാൻ സഭ സഹായിക്കാൻ അവർക്കാകും. അഹങ്കാരത്തിലോ വിഭാഗീയതയിലോ അവൾ വീഴാതെ കാക്കാൻ അവർക്കാകും. കൂടുതൽ ദരിദ്രരായിരിക്കാനും മെച്ചപ്പെട്ട സാക്ഷ്യം നൽകാനും പുറന്തള്ളപ്പെട്ടവരുടെയും പക്ഷം ചേരാനും നീതിക്ക് വേണ്ടി പോരാടാനും വിനയപൂർവം വെല്ലുവിളികൾ അഭിമുഖീകരിക്കാനും അവളെ സഹായിക്കാൻ അവർക്കാകും. പുത്തൻ തുടക്കങ്ങളിൽ സന്തോഷിക്കുന്നതിനുള്ള അവളുടെ കഴിവിനെ നവീകരിച്ചുകൊണ്ട് യുവത്വത്തിൻ്റെ സൗന്ദര്യം സഭയ്ക്ക് സമ്മാനിക്കാൻ യുവജനങ്ങൾക്ക് സാധിക്കും. അതുപോലെ നവീകരിക്കപ്പെടാനും എന്നും മഹത്തായ നേട്ടങ്ങളിൽ ഉന്നം വെച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. 38. നമ്മിൽ ചെറുപ്പക്കാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരുടെ സ്വരങ്ങളും താത്പര്യങ്ങളും കരുതലോടെ ചേർത്ത് വയ്ക്കാൻ വഴികൾ ആരായണം. ഒന്നിച്ച് മുന്നേറുന്നത് വഴി സഭ സംവാദത്തിൻ്റെ വേദിയായും സാഹോദര്യത്തിൻ്റെ ജീവസുറ്റ സാക്ഷിയായി ആകുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു. യുവജനങ്ങളുടെ സ്വരങ്ങൾ കേൾക്കപ്പെടാൻ നമ്മൾ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കണം.
സഹാനുഭൂതിയുടെ അന്തരീക്ഷത്തിൽ ദാനങ്ങൾ കൈമാറുന്നതിന് ശ്രവണം സാധ്യമാക്കുന്നു. അതേസമയം തന്നെ യഥാർത്ഥമായും നിശ്ചിതമായും ഫലപ്രദമായും ഹൃദയത്തെ സ്പർശിക്കുന്ന വിധം സുവിശേഷ പ്രഘോഷണത്തിന് അത് കളമൊരുക്കുന്നു. കാലത്തിൻ്റെ അടയാളങ്ങളെ ശ്രദ്ധിക്കുന്ന സമയം. ശേഷം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു.